हाय फ्रेंड्स, वेलकम बैक टू जे एफ किचन वर्ल्ड। इन या वाले सिंपिम ना टेस्टी पेटर स्नाकि रेसीपी आई वह समोस षीट वाणीट मुटे फिलिंग ना टेस्टी स्नाक ई नोबर समयत पेटीपल पेटकान पटो अब नोक ആദ്യം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കി എടുക്കാം। അപ്പോൾ അതിനു വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്। അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക। ഞാൻ 3 മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്। ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് അതുപോലെ തന്നെ പച്ചമുളകാണ്। ഒരു 3 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട് ട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുക। ഇത് വാറ്റാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്। എന്നിട്ടെല്ലാം കൂട നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക। നമ്മൾ ഇതിൽ സവാളയാണ് ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത്, നമ്മൾ പപ്സിനൊക്കെ ചെയ്യുന്ന ആ ഒരു ഫില്ലിംഗ് തന്നെയാണ്। നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ട്ടോ। ഈ ഒരു രീതിയിൽ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ। ഇപ്പോ ദാ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്। ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന പൊടികളാണ് 1 ടീസ്പൂൺ മുളകുപൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ സ്പൂണിന് ഒരു സ്പൂണാണ് ട്ടോ। പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്। കൂടെ തന്നെ 1/2 ടീസ്പൂൺ തന്നെ പെരിഞ്ചീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്। ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക। എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ട്ടോ। ഈ മസാലയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക। അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി ഒരു എരിവിൻ്റെ കുറവുണ്ട് ട്ടോ। അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണും കൂടെ മുളകുപൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്। അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക। ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ചേർക്കേണ്ടത് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക ട്ടോ। അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക। അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്। ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാൻ പോവുകയാണ്। ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാറി വരട്ടെ കേട്ടോ। അപ്പോൾ ഈ ഫില്ലിംഗ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ഫില്ലിങ്ങും നിങ്ങൾക്ക് ഇതിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ। അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറേ മൈദയുടെ ഒരു പേസ്റ്റ് ഉണ്ടാക്കണം। ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്। അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കട്ടിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ। ഇത് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്നിങ്ങനെ പശ പോലെ ആക്കിയെടുക്കുക। നമുക്ക് ആ സൈഡിലൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാനാണ് കേട്ടോ ഉണ്ടാക്കുന്ന സമയത്ത്। ഞാനിതാ കുറച്ച് സമൂസ ഷീറ്റും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്। ഒരു സ്നാക്കിന് നമുക്ക് വേണ്ടത് 2 ഷീറ്റാണ് കേട്ടോ। അപ്പോൾ 2 ഷീറ്റ് ഇതാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വെച്ച് കൊടുക്കുക, ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ। എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ കുറച്ച് സവാളയുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുകയാണ്। അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മുട്ട പുഴുങ്ങിയതിൻ്റെ പകുതി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ മൈദയുടെ, അത് 4 ആ ഭാഗത്തും കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. 4 സൈഡിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ ഉള്ളിലേക്ക് കയറുന്നുണ്ട്, അപ്പോൾ ഇത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, പെട്ടെന്നൊരു മടുപ്പ് പോലെ തോന്നും. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഏറ്റവും താഴെ വെച്ച ഷീറ്റ് ഉണ്ടല്ലോ അതിങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അതാണ് ഫസ്റ്റ് മടക്കി വെക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ ഇപ്പുറത്തുള്ളതും ഓപ്പോസിറ്റുള്ളതും വെച്ച് കൊടുക്കുക. നമ്മൾ ആദ്യം വെച്ചതിൻ്റെ ബാക്കി ഭാഗം അതേപോലെ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഈ 2 അറ്റുണ്ടല്ലോ, ആ അറ്റത്താണ് ഗ്യാപ്പ് വരിക. അപ്പോൾ ഇതേപോലെ നല്ലപോലെ മടക്കിയിട്ട് ഇവിടുന്ന് അങ്ങോട്ടും മടക്കി വെച്ച് കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. ലൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്തേക്കൊക്കെ എണ്ണ കയറും. ഇതേപോലെ ഇതാ നല്ല രീതിയിൽ നല്ല ടൈറ്റ് ചെയ്തിട്ട് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കുക. നമ്മൾ ആ പശ തേച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടി നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഒരു ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ചിലപ്പോൾ ഇതിനെ 4 അറ്റത്താണ് ഗ്യാപ്പ് വരിക സാധാരണ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ അറ്റം ഒന്ന് ചെറുതായിട്ട് ആ ഭാഗത്തൊന്ന് മൈദയുടെ മിക്സ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ റെഡി ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ അടുത്ത ബോക്സും ഞാൻ അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നമ്മൾ പഫ്സൊക്കെ കഴിക്കില്ലേ, ആ ഒരു രീതിയിലാണ് ഇതുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ നമ്മൾ മടക്കിയെടുക്കണം. എല്ലാ ഭാഗത്തും നല്ലപോലെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഉള്ളിലേക്ക് എണ്ണ കയറുന്ന പ്രശ്നം ഒന്നും ഉണ്ടാവില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, കണ്ടില്ലേ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ചൂടായ ഓയിലിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നല്ലപോലെ നല്ല ക്രിസ്പി ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി.
ഒരു സൈഡ് വേവുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആക്കിയിട്ട് എടുക്കുക. ഒരുപാട് ഡാർക്ക് കളർ ആവാൻ നിൽക്കണ്ട, ഒരു ചെറിയ രീതിയിലൊന്ന് കളർ മാറി വന്നാൽ മതി കേട്ടോ. നല്ല ഡാർക്ക് ആവണ്ട. അപ്പോൾ അതാ ഞാൻ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ, കാരണം അത് ഒരുപാട് വേവാനൊന്നുമില്ല. നമ്മുടെ ഉള്ളിലുള്ള ഫില്ലിങ് അത്യാവശ്യം വെന്തതാണ്. അപ്പോൾ ഒന്ന് ക്രിസ്പി ആക്കിയിട്ട് ക്രിസ്പി ആയിട്ട് വരാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അതാ നമ്മുടെ സ്നാക്ക് അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായാൽ മതി നമുക്കിത് എണ്ണയിൽ എടുക്കാം. നമുക്ക് ഇത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ നോമ്പായതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും സമൂസ ഷീറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇത് ഫ്രൈ ചെയ്ത പോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ മുട്ട വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള രണ്ട് സ്നാക്ക് ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. നല്ല കാണാൻ നല്ല ഭംഗിയും ടേസ്റ്റുള്ള സ്നാക്കുകളാണ്. നിങ്ങൾക്ക് നോമ്പിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ എൻ്റെ കാർഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഉണ്ടാക്കി നോക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ മുട്ടയുടെ സ്നാക്ക് ഇതാ ഞാൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല ടേസ്റ്റുമാണ്. ഈ ഒരളവിൽ എനിക്ക് 8 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്, 2 എണ്ണം ഫ്രൈ ആവുന്നേ ഉള്ളൂ. ഞാൻ 6 എണ്ണമാണ് കാണിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.